കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ വിജയം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിൻ്റെ ഫലം. ഈ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് പതിവ് പോലെ ബി ജെ പിയാണ്. ലീഗും ബി ജെ പിയും ഈ മണ്ഡലങ്ങളിൽ തീവ്ര വർഗീയ പ്രചരണം നടത്തി വോട്ടർമാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതായി എൽ ഡി എഫും ആരോപിച്ചു. സംസ്ഥാനത്ത് തന്നെ രണ്ട് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുഖാമുഖം ഏറ്റുമുട്ടുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് കാസർഗോഡും മഞ്ചേശ്വരവും. മുമ്പ് മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ വിജയിച്ചു വന്ന ചരിത്രവും ഈ മണ്ഡലങ്ങൾക്കുണ്ട്. 1980s ഈ രണ്ട് മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു തുടങ്ങിയതിനെ തുടർന്നാണ് ഈ മണ്ഡലങ്ങളിൽ മതപരമായ രാഷ്ട്രീയ ചേരിതിരിവ് ശക്തിപ്പെട്ടത്. ബി ജെ പി ഈ രണ്ട് മണ്ഡലങ്ങളിലും നിലവിൽ രണ്ടാം സ്ഥാനത്താണ്. ഇതോടെ മതനിരപേക്ഷ ചേരി ദുർബലമായി. അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഈ രണ്ട് മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്താകുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീവ്ര വർഗീയ രാഷ്ട്രീയ പ്രചാരണമാണ് കാസർഗോട്ടും മഞ്ചേശ്വരത്തും മുസ്ലിം ലീഗും ബി ജെ പിയും സംഘടിപ്പിച്ചതെന്ന് സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. നിർഭാഗ്യകരമായി ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യം നമ്മളിത് ഗൗരവപൂർവ്വം കാണേണ്ടതാണ് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമുണ്ട്. അതിൽ പ്രത്യേകിച്ച് ബി ജെ പി മഞ്ചേശ്വരത്ത് നടന്നിട്ടുള്ളത് അങ്ങേയറ്റത്തെ തീവ്രമായ വർഗീയതയാണ് ഇത്തവണയും അവിടെ അവർ നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ബി ജെ പി വിജയിക്കുമെന്ന ഭീതി പടർത്തി മുസ്ലിം ലീഗ് നടത്തുന്ന പ്രചാരണം ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമാകുന്നു. ബി ജെ പിയും സമാന നിലയിലുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇത്തവണയും ബി ജെ പിക്ക് ഈ രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചു കയറാനായില്ല. കാസർഗോട്ട് ലീഗ് തങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചപ്പോൾ മഞ്ചേശ്വരത്ത് നേരിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് മഞ്ചേശ്വരം സമ്മാനിച്ചത് ഇരട്ടത്തോൽവിയും. കൈരളി ന്യൂസ് കാസർഗോഡ്.